സൈബർ ലോകത്ത് കള്ളന്മാർ അങ്ങനെ വിലസുകയാണ്. കഴിഞ്ഞ ദിവസം CBIയുടെ പേരിൽ വരെ തട്ടിപ്പ് നടന്നിരിക്കുന്നു. തട്ടിപ്പിനിരയായവരെ തപ്പി നമുക്ക് കൂടുതൽ ദൂരം പോവേണ്ടതില്ല. നമുക്ക് ചുറ്റും തന്നെ ആളുകൾ ഏറെയുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവമ്പാടി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ദിശാൽ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ഫോൺ ഹാക്ക് ചെയ്ത വിവരം പുറത്തുവിട്ടിരിക്കുന്നു. ഫോണിൽ നേരത്തെ ഒരു ഓൺലൈൻ ലോൺ ആപ്പ് ഡൗൺലോഡ് ചെയ്തിരുന്നു. ഇതുവഴി ഡേറ്റ മുഴുവൻ ഹാക്കർമാർ തട്ടിയെടുത്തുവെന്നും പല വിദേശ നമ്പറുകളിൽ നിന്നും നിരന്തരം വാട്സപ്പ് കോളുകളും അശ്ലീല സന്ദേശങ്ങളും വരുന്നുണ്ടെന്നും പണം ആവശ്യപ്പെടുകയും നൽകിയില്ലെങ്കിൽ മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചുകൊടുക്കുമെന്നും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. ഇതിനെതിരെ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്തുവെന്നും കേസുമായി ധൈര്യമായി മുൻപോട്ടു പോവാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സൂക്ഷ്മത പാലിക്കുകയും ജാഗ്രത നിലനിർത്തുകയും ചെയ്യണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. സാധാരണ സമാനമായ അനുഭവങ്ങൾ ഉണ്ടായ ആളുകൾ ഇത്തരക്കാരുടെ രീതി മനസ്സിലാവാതെ നാണക്കേട് ഒഴിവാക്കാൻ ഭയന്ന് പണം നൽകി തടി തപ്പുകയാണ് പതിവ്. എന്നാൽ ഇത് സൈബർ കള്ളന്മാരെ വളർത്താനേ ഉപകരിക്കുകയുള്ളൂ. ഇത്തരം ട്രാപ്പിൽ അകപ്പെടുന്നവർ ഇനിയെങ്കിലും ഭയപ്പെടാതെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ നിയമപരമായി മുൻപോട്ടു പോകണം. എങ്കിലേ രക്ഷയുള്ളൂ.